പ്രിയരെ, ബിഷപ്പ് കരിയില്ലെന്ന് ഊര് വിലക്ക്. സ്വന്തം വീട്ടിൽ പോലും പോയിക്കൂടാ എന്നാണ് അത്ര ഉത്തരവ്. സീറോ മലബാറിലെ കൽദായ അധോലോക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ കൊടുത്ത കത്തിൽ ഊരുവിലക്ക് പ്രഖ്യാപിച്ചതായ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എപ്പിസ്കോപ്പൽ സർവാധിപത്യം അതിന്റെ സർവശക്തിയും ഉപയോഗിച്ച് പൈശാചിക നൃത്തമാടുകയാണ്. ഇന്ത്യയിലെ ഒരു ബിഷപ്പിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കിക്കൊണ്ട് വത്തിക്കാൻ സ്ഥാനപതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ചർച്ചയ്ക്ക് എന്ന മട്ടിൽ വത്തിക്കാൻ കാര്യാലയത്തിലേക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയ ബിഷപ്പ് കരിയിലിന് ന്യൂൻഷോ ഒരു കത്ത് കൊടുത്തതായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർദിനാൾ പക്ഷ കൽതായ ഗുണ്ടകളാണ് പൊന്തിഫിക്കൽ സീക്രട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ കത്തിന്റെ ഉള്ളടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചത്. നിജസ്ഥിതി അന്വേഷിച്ച് ചെന്ന വൈദികരോട് ബിഷപ്പ് കരിയിൽ ഇത് സ്ഥിരീകരിച്ചതായാണ് അറിയുന്നത്. ഇതുപ്രകാരം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണിക്കാതെ ബിഷപ്പ് കരിയിലിനോട് രാജിവെക്കണമെന്ന് നിർബന്ധപൂർവം കത്തിൽ ആവശ്യപ്പെടുകയാണ്. രാജിക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുകയോ സഞ്ചരിക്കുകയോ പരിപാടികളിൽ പങ്കെടുക്കുകയോ അരുത്. ചേർത്തലക്കാരനായ ബിഷപ്പിന് സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവാദമില്ലെന്ന് സാരം. രാജിവെച്ചില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കും. മനുഷ്യത്വരഹിതവും മനസാക്ഷി വിരുദ്ധവും നികൃഷ്ടവും നീചവുമായ ഒരു കത്താണിത്. പോപ്പ് ഫ്രാൻസിസ് അധ്യക്ഷനായ ഒരു കാലത്ത് കത്തോലിക്ക സഭയുടെ തലപ്പത്ത് നിന്ന് ഇത്തരമൊരു കത്ത് വരിക എന്നത് അചിന്തനീയമാണ്, അവിശ്വസനീയമാണ്. കത്തോലിക്ക സഭയുടെ കറുത്ത കാലഘട്ടങ്ങളിൽ നടന്ന ഇൻക്വിസിഷൻ നടപടികളെ അനുസ്മരിപ്പിക്കുന്ന കത്താണിത്. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി കാർഡിനൽ ജെറല്ലി, താങ്കൾ വത്തിക്കാൻ കാര്യാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് തെറ്റിദ്ധരിച്ചു കളയരുത്. സീറോ മലബാർ സഭ വത്തിക്കാൻ കീഴിലായതുകൊണ്ടും സഭയിലെ അധോലോക സംഘമായ കൽദായ കർദിനാൾ പക്ഷത്തിന്റെ ദല്ലാളായി താങ്കൾ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാമെന്നും വെല്ലുവിളിക്കാമെന്നും കരുതരുത്. ഇന്ത്യ നിയതമായ നിയമവ്യവസ്ഥകളുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. മനുഷ്യാവകാശ നിയമങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യ നിയമങ്ങളും ഇവിടെയുണ്ട്. അതിന്റെ കടക്കൽ കത്തിവെക്കാൻ സ്ഥാനപതിക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കാതിരിക്കാനാവില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. കർദിനാൾ ആനഞ്ചേരിയുടെ പിണിയാളാണെന്ന് കരുതി എന്തും ചെയ്യാൻ ലൈസൻസ് ഉണ്ട് എന്ന് കരുതരുത്. സഭയുടെ നടപടിക്രമങ്ങൾ പാലിച്ച് കാനൻ നിയമത്തിന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ അനുവദിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഒരു ബിഷപ്പിനെതിരെ നടപടിയെടുക്കാം. നടപടി നേരിടുന്നയാൾക്ക് സഭയിലും പുറത്തും ആ നടപടികൾ ചോദ്യം ചെയ്യാം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥകൾക്ക് മുന്നിൽ അപ്പീൽ സമർപ്പിക്കാം. എന്നാൽ ഒരാളോടും, അത് ബിഷപ്പായാലും വൈദികനായാലും വിശ്വാസിയായാലും, നിർബന്ധമായി രാജി ആവശ്യപ്പെടാനോ എഴുതി മേടിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല. ഒരു ബിഷപ്പിനെതിരെയോ വിശ്വാസിക്കെതിരെയോ ഭീഷണി മുഴക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഒരാൾ എവിടെ താമസിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല. കാരണം നിങ്ങൾ ഇവിടത്തെ ആരുമല്ല, നിങ്ങൾ മറ്റൊരു രാജ്യത്തെ ഇന്ത്യയിലെ പ്രതിനിധി മാത്രമാണ്. നിങ്ങളുടെ ഈ നടപടി കാടത്തമാണ്. ഇത് നാട്ടിലെ നീതിയല്ല, കാട്ടിൽ പോലും ഇത് അനീതിയാണ്. ഇത് ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക തീർക്കുന്ന നീതിയാണ്. ഇത് ക്രിസ്തുവിന്റെ രീതിയല്ല, കത്തോലിക്ക സഭയുടെ രീതിയുമല്ല. നിങ്ങളുടെ ഈ പരാക്രമം ബിഷപ്പ് കരിയിലിനെതിരെ മാത്രമല്ലെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്കെതിരെയാണ്. ഈ അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും എതിരെയാണ്. അതിനാൽ തന്നെ ഞങ്ങളത് ചെറുക്കും, സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കും. ബിഷപ്പ് കരിയിൽ രാജിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാനോനികമായി നിങ്ങൾക്ക് ബിഷപ്പ് കരിയിലിനെ പുറത്താക്കാനാവില്ല. ആ സത്യത്തെ മറച്ചു വെക്കാനാണ് നിങ്ങളുടെ ഭീഷണിയും നാടകവുമെല്ലാം. എന്നാൽ ഞങ്ങൾ ഒന്നുകൂടി പറയാം, ബിഷപ്പ് കരിയിൽ രാജിവെച്ചാലും നിങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങളുടെ വേലത്തരങ്ങളിന് നടക്കില്ല. നിങ്ങളുടെ ഗുണ്ടായസത്തിന് ഇവിടെ വേരുപിടിക്കില്ല. നിങ്ങളുടെ ചതികൾക്കായി ഞങ്ങൾ ഇനിയും തലകുനിച്ച് തരില്ല. ക്രൂശിത രൂപത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ജനാഭിമുഖ കുർബാന ആഴത്തിൽ കോറിയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അതിന്റെ ദൈവശാസ്ത്രം ജലം പോലെ ഒഴുകുന്നത് ഞങ്ങളുടെ തുടിക്കുന്ന ഞരമ്പുകളിലാണ്. അത് ഞങ്ങളുടെ ജീവനാണ്, മറക്കരുത്. നന്ദി.